ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ അരുൺ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ റെയിൽവേയെ ആധുനികമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് റെക്കോർഡ് നിക്ഷേപമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെൻ മോദിയുടെ ഭൌതിക ശരീരം ഗാന്ധിനഗറിൽ സംസ്കരിച്ചു. 90-ാമത് ശിവഗിരി തീർത്ഥാടനത്തെ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് താമരശ്ശേരിയിൽ യുവജനങ്ങളുമായി സംവദിക്കുന്നു. ഫുട്ബോൾ ഇതിഹാസം പെലെ വിടവാങ്ങി. ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിന് കാർ അപകടത്തിൽ സാരമായി പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ റെയിൽവേയെ ആധുനികമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് റെക്കോർഡ് നിക്ഷേപമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വന്ദേഭാരത്, തേജസ്, ഹംസഫർ എന്നീ അത്യാധുനിക എക്സ്പ്രസ് ട്രെയിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമ ബംഗാളിലെ 7,800 കോടി രൂപയുടെ പദ്ധതികൾക്ക് വെർച്വലായി തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം. ഹൌറയെ ന്യൂ ജൽപായ്ഗുഡിയുമായി ബന്ധിപ്പിക്കുന്ന വന്ദേഭാരത് എക്സ്പ്രസും നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ ആന്റ് സാനിറ്റേഷൻ ഉദ്ഘാടനവും വിവിധ റെയിൽവേ പദ്ധതികളുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി വെർച്വലായി നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവ് ഹീരാബെൻ മോദിയുടെ ഭൌതിക ശരീരം ഗാന്ധിനഗർ സെക്ടർ 30 മുക്തിധാം ശ്മശാനത്തിൽ സംസ്കരിച്ചു. നരേന്ദ്രമോദിയും സഹോദരൻ പങ്കജ് മോദിയും ആചാരവിധി പ്രകാരം ചിതയ്ക്ക് തീകൊളുത്തി. അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു 100-വയസ്സുകാരിയായ ഹീരാബെനിന്റെ അന്ത്യം. മാതാവിന്റെ 100 പൂർത്തിയാക്കിയ സംഭവ ബഹുലമായ കാലഘട്ടം ഇപ്പോൾ ദൈവത്തിന്റെ കാൽച്ചുവട്ടിൽ നിത്യവിശ്രമത്തിൽ ആഴ്ന്നതായി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. സന്യാസ ജീവിതം നയിച്ച നിസ്വാർത്ഥ കർമ്മയോഗിനിയും മൂല്യങ്ങൾക്കായി മാറ്റിവെച്ച ജീവിതവും മാതാവിൽ കാണാനായെന്നും മോദി ട്വീറ്റ് ചെയ്തു. ഹീരാബെനിന്റെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും അനുശോചിച്ചു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും പ്രധാനമന്ത്രിയെ അനുശോചനം അറിയിച്ചു. ഹീരാബെനിന്റെ 100 പോരാട്ട ജീവിതം ഇന്ത്യൻ ആദർശങ്ങളുടെ പ്രതീകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മാതൃദേവോഭാവിയുടെ ആത്മാവും മൂല്യങ്ങളും മോദി തന്റെ ജീവിതത്തിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മാതൃത്വത്തിന്റെ വൈദഗ്ധ്യത്തെ പ്രതിഫലിക്കുന്നതും ലാളിത്യത്തിന്റെ പ്രതീകവുമായിരുന്നു ഹീരാബെനെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു. അവരുടെ ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും ധൻഖർ പറഞ്ഞു. അമ്മയുടെ വിയോഗം ഒരാളുടെ ജീവിതത്തിൽ നികത്താൻ കഴിയാത്ത ശൂന്യതയുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഹീരാബെനിന്റെ മരണത്തിൽ അഗാധമായ വേദനയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യാത്രകൾക്കിടയിലും കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഹീരാബെൻ വഹിച്ച പങ്ക് മാതൃകാപരമാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. അമ്മയുടെ വേർപാട് വലിയ ദുഃഖമാണെന്നും എന്നാൽ അവരുടെ നന്മയും കരുതലും വിവേകവും സ്നേഹവും എല്ലായ്പ്പോഴും ഉണ്ടാകുമെന്നും അവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. മുതിർന്ന BJP നേതാവ് LK അദ്വാനിയും ഹീരാബെനിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. മാതാവുമായി നരേന്ദ്രമോദി പുലർത്തിയ ഊഷ്മള ബന്ധവും അവരുടെ ലാളിത്യവും വാത്സല്യവും നരേന്ദ്രമോദി ഇടയ്ക്കിടെ പങ്കുവയ്ക്കുമായിരുന്നുവെന്ന് അദ്വാനി പറഞ്ഞു. 90-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാമി സച്ചിദാനന്ദയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആത്മീയമായ ആനന്ദമുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. സാംസ്കാരിക ഏകത്വം ലോകത്ത് നടപ്പിലാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗുരുദർശനങ്ങൾ സർവ്വകാല പ്രസക്തമാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നും പദയാത്രകൾ ഇന്നലെ വൈകിട്ടോടെ ശിവഗിരിയിൽ എത്തിച്ചേർന്നു. തീർത്ഥാടനത്തോടനുബന്ധിച്ച് 3 13 സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൊച്ചുവേളി മൈസൂരു കൊച്ചുവേളി പ്രതിദിന എക്സ്പ്രസ് ട്രെയിൻ ഇന്ന് മുതൽ 3 വർക്കല ശിവഗിരി സ്റ്റേഷനിൽ 1 നിർത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. ആധുനിക ഇന്ത്യ നൽകുന്ന അവസരങ്ങളെക്കുറിച്ച് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ യുവജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടി കോഴിക്കോട് താമരശ്ശേരിയിൽ ആരംഭിച്ചു. താമരശ്ശേരി ബിഷപ്പ് ഹൌസ് വളപ്പിൽ ആദ്യ ചടങ്ങിൽ 20 കലാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായി യുവജനങ്ങളുടെ ആധുനിക ഭാരതം സാങ്കേതിക വിദ്യാ ദശകത്തിലെ അവസരങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹം സംവദിക്കും. ഡിജിറ്റൽ രംഗത്ത് വർദ്ധിച്ചുവരുന്ന തൊഴിൽ സംരംഭക അവസരങ്ങൾ കേരളത്തിലെ യുവജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങളും അദ്ദേഹം പരിപാടിയിൽ വിശദീകരിക്കും. മലബാർ യുവജന സംഗമത്തിലും ഇന്ന് രാജീവ് ചന്ദ്രശേഖർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പരീക്ഷാ പേ ചർച്ച 2023 അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസാന തീയതി ഇന്ന്. 9 മുതൽ 12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും innovateindia.mygov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈനായി നടത്തുന്ന എഴുത്ത് മത്സരത്തിലൂടെയാണ്
ഇവരെ തെരഞ്ഞെടുക്കുന്നത്. പരീക്ഷകളിൽ നിന്ന് ഉയർന്നുവരുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും അത് മറികടക്കുന്നതിനുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ പേ ചർച്ച സംഘടിപ്പിക്കുന്നത്. CBSE 10-12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. February 15 പരീക്ഷകൾ ആരംഭിക്കും. 10-ാം ക്ലാസ് പരീക്ഷകൾ March 21 12-ാം ക്ലാസ് പരീക്ഷകൾ April 5 അവസാനിക്കും. രാവിലെ 10:30 പരീക്ഷകൾ തുടങ്ങുന്നത്. വിശദമായ ടൈം ടേബിൾ CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഫ്ലോട്ട് അവതരിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇടം നേടി. കഴിഞ്ഞ ഒരു മാസക്കാലം നടന്ന 6 റൌണ്ട് സ്ക്രീനിംഗിലാണ് കേരളം തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്ത്രീ ശാക്തീകരണമാണ് കേരളം അവതരിപ്പിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം പെലെയുടെ സംസ്കാര ചടങ്ങുകൾ അടുത്ത തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ജന്മനാടായ സാന്റോസിൽ നടത്താൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. കായിക ജീവിതത്തിലെ സുപ്രധാനമായ ഏതാനും മത്സരങ്ങളിൽ പെലെ പങ്കെടുത്തത് സാന്റോസിലായിരുന്നു. കുടലിലെ അർബുദബാധയെ തുടർന്ന് സാവോപോളോയിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആശുപത്രിയിലായിരുന്നു ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ പെലെയുടെ അന്ത്യം. അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു. ബ്രസീലിനായി 3 തവണ ലോകകപ്പ് നേടി ചരിത്രം സൃഷ്ടിച്ച താരമാണ് പെലെ. ബ്രസീലിന് ആദ്യമായി ലോകകപ്പ് സമ്മാനിച്ചത് പെലെയായിരുന്നു. 1958 സ്വീഡനിലും 62 ചിലിയിലും 70 മെക്സിക്കോയിലും നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിലാണ് പെലെ ബ്രസീലിനുവേണ്ടി കിരീടത്തിൽ മുത്തമിട്ടത്. 1962 പരിക്കിനെ തുടർന്ന് അദ്ദേഹം ലോകകപ്പിനിടെ പിന്മാറിയിരുന്നു. 4 ലോകകപ്പുകളിൽ പങ്കെടുക്കുകയും 14 മത്സരങ്ങളിൽ കളിക്കുകയും ചെയ്തു. 21 വർഷക്കാലത്തെ ഫുട്ബോൾ ജീവിതത്തിനിടയിൽ 1363 മത്സരങ്ങളിൽ നിന്ന് 1281 ഗോളുകൾ നേടി ഗിന്നസ് ലോക റെക്കോർഡിൽ പെലെ ഇടം നേടി. ബ്രസീലിലെ സാന്റോസ് ക്ലബിനായി പെലെ 659 മത്സരങ്ങളിൽ 643 ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിന് കാർ അപകടത്തിൽ സാരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നതിനിടെ പുലർച്ചെ 5:30 ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ ഡിവൈഡറിലിടിച്ച് കാറിന് തീപിടിക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു FC ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. UDF സംസ്ഥാന ഏകോപന സമിതി യോഗം കൊച്ചിയിൽ ചേരുന്നു. ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായ ആരോപണവും EP ജയരാജനുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലും ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ചയായേക്കുമെന്നാണ് റിപ്പോർട്ട്. യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുക്കില്ലെന്ന് UDF കൺവീനർ MM ഹസൻ നേരത്തെ അറിയിച്ചിരുന്നു. January 3 മുതൽ 7 വരെ കോഴിക്കോട് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിനെത്തുന്ന മത്സരാർത്ഥികൾക്ക് ഓട്ടോ ചാർജിൽ ഇളവ് നൽകും. കലോത്സവവുമായി ബന്ധപ്പെട്ട ഗതാഗത കമ്മിറ്റിയുടെ സ്റ്റിക്കർ പതിച്ച് ഓടുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഓട്ടോകളിലാണ് ഇളവ് നൽകുക. പത്തനംതിട്ടയിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ നടന്ന റെയ്ഡിൽ പെൻഡ്രൈവുകളും പുസ്തകങ്ങളും ലഘുലേഖകളും പിടിച്ചെടുത്തു. PFI സോണൽ സെക്രട്ടറി തോലിയാനിക്കരയിൽ നിസാർ, സംഘടനയുടെ സോണൽ ഇൻചാർജ് കുലശേഖരപേട്ട റാഷിദ്, തടത്തിവിളയിൽ സജീവ് എന്നിവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡ് വിവരം പോലീസിൽ നിന്ന് ചോർന്നതായി സംശയമുണ്ട്. ശബ്ദമില്ലാത്തവരല്ല, അടിച്ചമർത്തപ്പെട്ടവരും വേദനിപ്പിക്കപ്പെട്ടവരുമാണ് സമൂഹത്തിലുള്ളതെന്ന് അരുന്ധതി റോയ് പറഞ്ഞു. പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതും എന്ന വിഷയത്തിൽ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വേദിയിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ ഡോക്ടർ വിനോദ് കെ ജോസുമായി സംവദിക്കുകയായിരുന്നു അവർ. കോട്ടയം ജില്ലയിലെ കല്ലറ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ പറഞ്ഞു. രോഗം കണ്ടെത്തിയ പാടശേഖരത്തിലുണ്ടായിരുന്ന 5066 താറാവുകളെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മസേന ദയാവധം ചെയ്ത് സംസ്കരിച്ചു. വയനാട് ജില്ലയിൽ പൂതാടി പഞ്ചായത്തിലെ 9-10 വാർഡുകളിൽ സബ് കളക്ടർ R ശ്രീലക്ഷ്മി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് നടപടി. ആസാദിക അമൃത് മഹോത്സവ് ബോധവൽക്കരണ പരിപാടികളും പ്രദർശനവും ഇന്ന് മലപ്പുറത്ത് സമാപിക്കും. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംഗീത നാടക വിഭാഗം അവതരിപ്പിക്കുന്ന മാജിക് ഷോയും കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കും. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം ഫീൽഡ് ഓഫീസിന്റെ നേതൃത്വത്തിൽ സംയോജിത ബോധവൽക്കരണ പരിപാടിയും പ്രദർശനവും ആലപ്പുഴയിലെ SL പുരത്ത് തുടങ്ങി. AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ അഡീഷണൽ ഡയറക്ടർ വി പളനിസ്വാമി മുഖ്യാതിഥിയായി. പ്രദർശനം നാളെ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ റെയിൽവേയെ ആധുനികമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് റെക്കോർഡ് നിക്ഷേപമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ മാതാവ് ഹീരാബെൻ മോദിയുടെ ഭൌതിക ശരീരം ഗാന്ധിനഗറിൽ സംസ്കരിച്ചു. 90-ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് താമരശ്ശേരിയിൽ യുവജനങ്ങളുമായി സംവദിക്കുന്നു. ഫുട്ബോൾ ഇതിഹാസം പെലെ വിടവാങ്ങി. ക്രിക്കറ്റ് താരം ഋഷഭ് പന്തിന് കാർ അപകടത്തിൽ സാരമായി പരിക്കേറ്റു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്.